ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ പൊന്നാനി കർമ്മ റോട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളായിട്ടാണ്. അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ പൊന്നാനി കർമ്മ റോഡിനെ നമ്മൾ പൊന്നാനി നിളിയോരപ്പാത എന്നും പറയും. ഈശ്വരമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള പൊന്നാനിയിലുള്ള സ്ഥലത്തു നിന്നാണ് ഈ ഒരു കർമ്മ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 6 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഒരു റോഡാണ് കേട്ടോ അത്. അതുകൊണ്ട് തന്നെ ഇതിന് സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ പുഴയോരപ്പാത എന്ന പേരും ഈ ഒരു കർമ്മ റോഡിനുണ്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് ഇതിനെപ്പറ്റി കേട്ടിട്ടാണ് ഈ ഒരു കർമ്മ റോഡിലേക്ക് വന്നത്. ഒരു വൈകുന്നേരം ടൈമിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ രാവിലെ ആയിക്കഴിഞ്ഞാലും വൈകുന്നേരം ആയിക്കഴിഞ്ഞാലും ഒക്കെ എപ്പോഴും ആൾക്കാരാണ്. കാരണം രാവിലെ ഇങ്ങനെ ജോഗിങ് സൈക്ലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ആൾക്കാരുണ്ടാവും. പിന്നെ വൈകുന്നേരം ഒരു 4 മണി തൊട്ട് ഇങ്ങനെയുള്ള കച്ചവടക്കാരൊക്കെ വരും. അപ്പോൾ തിരക്ക് അധികമാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഇളനീർ പായസമാണ് ട്രൈ ആക്കി നോക്കിയിട്ടുണ്ടായത്. നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല തണുത്ത ഇളനീർ പായസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അത് കുടിച്ച് പിന്നെ നമ്മൾ ഈ പുഴയുടെ ഭാഗത്ത് ഇങ്ങനെ ആ ഒരു ടൈമിൽ നിൽക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അവിടുന്ന് വരുന്ന ആ ഒരു അടിപൊളി കാറ്റും ആ തണുത്ത കാറ്റത്ത് ഇങ്ങനെ അവിടെ കുറേ കുട്ടികളൊക്കെ പന്ത് കളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ ജനങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അതിനുശേഷം നമ്മൾ ഒരു കടയിലേക്ക് വന്നിട്ടുണ്ടായി. അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ പഴംപൊരിയും ബീഫും കൊത്തു പൊറോട്ടയും ഒക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും അവിടെ ഇരുന്ന്. അപ്പോൾ പുറത്തിരുന്നിട്ട് തന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വേറെ വൈബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫാമിലീസായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ വൈബടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്ലേസാണ്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ രണ്ടും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കൂടുതൽ ഇഷ്ടപ്പെട്ടത് പഴംപൊരിയും ബീഫുമാണ്. കൊത്തു പൊറോട്ട ഒരു ആവറേജ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം ഇരുന്ന് കഴിച്ച് നമ്മൾ കാറ് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടാണ് പിന്നെ അവിടെ അടുത്തുള്ള ഷോപ്പിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ഇനി ഡെസേർട്ട് ഐറ്റംസ് ആയിട്ടോ അങ്ങനെ മധുരമുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ കാറിൽ ഇങ്ങനെ പോകുമ്പോഴും നല്ല രസമുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുക. അടുത്തടുത്തായിട്ട് ഇങ്ങനെ ഒരുപാട് ഷോപ്പുകളാണ് കേട്ടോ ഉള്ളത്. നമുക്കിഷ്ടമുള്ള ഐറ്റംസ് സെലക്ട് ചെയ്യുക, കഴിക്കുക, അങ്ങനെ ഒരു നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പോട്ടാണ്. നമുക്ക് പെട്ടെന്നൊന്നും അവിടെ നിന്ന് പോകാൻ തോന്നില്ല, അവിടെ മൊത്തത്തിൽ കണ്ടു തീരുമ്പോഴത്തേക്കും കുറേ ടൈം എടുക്കും. അങ്ങനെ നമ്മൾ ഈ ഒരു 186 എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് കണ്ടുപിടിച്ചിട്ടോ. അവിടെ ഷേക്സും ചോക്ലേറ്റ്സ് ഒക്കെ ഉള്ളൊരു ഷോപ്പാണ്. അവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ ഓർഡർ ആക്കിയത് ഈ ഒരു ചോക്കോ ബ്രൗണിയാണ് കേട്ടോ. കാരണം നമ്മൾ കാണുമ്പോൾ തന്നെ ഫുൾ അവിടെ ബ്രൗണീസ് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ബ്രൗണി തന്നെ പറഞ്ഞു നോക്കി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ തന്നെ അറിയാം അതൊരു നോർമൽ ചോക്ലേറ്റ് അല്ല ഒഴിച്ചിട്ടുള്ളത്, നല്ല പ്രീമിയം ആയിട്ടുള്ള ബെൽജിയം ചോക്ലേറ്റ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ അതിങ്ങനെ മെൽറ്റ് ആവും, അതിൻ്റെ ആ ഒരു സൂപ്പർവ് ആയിട്ടുള്ള ടേസ്റ്റും വരും കേട്ടോ. അപ്പോൾ നമുക്കത് ട്രൈ ആക്കി നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ വീണ്ടും അത് തന്നെ ഓർഡർ ആക്കിയിട്ടുണ്ടായി. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും കൂടി അവിടുന്ന് ട്രൈ ആക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഒരു ലോഡഡ് ചോക്കോ കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിട്ടാ. അപ്പോൾ അത് വന്നപ്പോൾ എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സും ചോക്ലേറ്റ്സും അതേപോലെ തന്നെ ആ ഒരു ചോക്ലേറ്റ് സിറപ്പും എല്ലാം കൂടി മിക്സായിട്ട് വരുന്ന ഒരു ബൗളായിരുന്നു. അതും നമ്മൾ കഴിച്ചു നോക്കിയപ്പോൾ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കഴിച്ച ചോക്കോ ബ്രൗണി 70 rupees വരുന്നത്. വിത്ത് ഐസ്ക്രീം ആണെന്നുണ്ടെങ്കിൽ അത് 90 rupees ആണ് കേട്ടോ. പിന്നെ ഈ ഒരു ലോഡഡ് ചോക്കോ എന്ന് പറയുന്നത് 150 rupees ആണ് വരുന്നത്. ആ പ്രൈസിന് വേർത്താന്ന് തോന്നിയിട്ടാണ് കഴിച്ചു നോക്കിയപ്പോൾ.
കാരണം നല്ലൊരു അടിപൊളി റിച്ചായിട്ടുള്ള ചോക്ലേറ്റി ടേസ്റ്റ് ആയിരുന്നു. ചോക്ലേറ്റ് ലവേഴ്സൊക്കെ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിച്ച് നമ്മളവിടെ കാഴ്ചകളൊക്കെ കണ്ടു നിന്ന് ടൈം പോയതേ അറിഞ്ഞില്ല, വളരെ പെട്ടെന്ന് ടൈമൊക്കെ പോയി. പിന്നെ നമ്മൾ ഇരുട്ടായപ്പോൾ പിന്നെ അവിടെ നിന്ന് തിരിച്ച് പോവാന്ന് പറഞ്ഞു. ഇരുട്ടായപ്പോൾ അവിടെ വേറൊരു വൈബായിരുന്നു, ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഷോപ്പിൽ ഫുള്ള് ഇങ്ങനെ യെല്ലോ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ സൺസെറ്റൊക്കെ കഴിഞ്ഞ് നമ്മളവിടുന്ന് തിരിച്ച് പോവാണ്. അപ്പം ഇതുവരെയും ഈ ഒരു പൊന്നാനി കർമ്മ റോഡിൽ പോയിട്ടില്ലാത്തവരുണ്ടെന്ന് വെച്ചെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.